നമസ്കാരം എല്ലാ എൻ ഡി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മൂന്നാം തീയതി അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം പത്തൊമ്പതാം തീയതി ബുധനാഴ്ച ബുധനാഴ്ചയാണ് മാത്രമല്ല ഇന്നത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് ബുധനാഴ്ചയും രോഹിണി നക്ഷത്രമായിട്ട് വന്നിരിക്കുന്ന ദിവസമാണ് ബുധൻ പ്രവർത്തികാരകനാണ് ബുധൻ അപ്പോൾ നമുക്ക് എന്ത് പ്രവർത്തിക്ക് എന്ത് കാര്യത്തിനും ഇറങ്ങിയാൽ വിജയിപ്പിച്ച് തരുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച അതുകൊണ്ട് തന്നെ എനിക്ക് പല ആളുകളെയും അറിയാം അവർ ഒരു ജ്യോത്സ്യൻ്റെ കൂടെയും ഒന്നും ചോദിക്കത്തില്ല എന്തെങ്കിലും പുതുതായിട്ട് തുടങ്ങണമെങ്കിൽ അവർ ബുധനാഴ്ച അങ്ങ് സ്റ്റാർട്ട് ചെയ്യും എന്ന് വെച്ചാൽ എല്ലാ ബുധനാഴ്ചയും അനുകൂലപ്രദമായി തീരണമൊന്നുമില്ല അവർക്ക് അറിഞ്ഞുകൂടെ എങ്കിൽ പോലും ബുധനാഴ്ചക്ക് അത്ര പ്രാധാന്യമുണ്ട് പ്രവർത്തികാരകൻ്റെ ദിവസമാണ് ബുധനാഴ്ച അപ്പോൾ നമുക്ക് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങാനോ എപ്പോഴും ബുധൻ ഒരാളിനെ പ്രവർത്തിപ്പിക്കാനുള്ള ശക്തി ബുധനുള്ളത്ര മറ്റാർക്കും ഇല്ല അന്ന് ബുധനാഴ്ച ദിവസമാണ് നല്ല നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം ശുഭനക്ഷത്രമാണ് ഇപ്പോൾ നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരിയാണ് രോഹിണി ദക്ഷപ്രജാപതിയുടെ ഇരുപത്തേഴ് മക്കളുണ്ടെങ്കിലും അതിലേറ്റവും സുന്ദരിയും ആണ് രോഹിണി ആ രോഹിണി നക്ഷത്രമാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ബുധനാഴ്ച രോഹിണി നക്ഷത്രം അപ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്ത് ചിന്തിക്കുമ്പോൾ രോഹിണി നക്ഷത്രം അതായത് മിഥുന മാസത്തിലെ രോഹിണി നക്ഷത്രത്തിന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരും പ്രധാനമായിട്ട് തൊഴിൽ കാരകനാണ് ബുധനായതുകൊണ്ട് ബുധനാഴ്ച ദിവസം കിട്ടിയത് തൊഴിലിലാണ് നിങ്ങൾക്ക് പുരോഗതി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ പ്രോത്സാഹിപ്പിക്കും അതായത് ഉദ്യോഗമില്ലാത്ത ഉദ്യോഗമില്ലാത്തയാളിന് ഉദ്യോഗത്തെ കൊടുക്കും ഉദ്യോഗത്തിൽ ഉദ്യോഗത്തിലിരിക്കുന്ന ആളാണെങ്കിൽ ഉദ്യോഗ കയറ്റം കിട്ടും രണ്ടുമല്ലാത്ത ആളിന് തത്തുല്യമായ പദവിയെ കൊടുക്കും അപ്പോൾ ഒരു ബിസിനസ് വല്ലതും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ധൈര്യമായി തുടങ്ങിക്കൊള്ളണം കാരണം നിങ്ങൾ എന്ത് ചെയ്താലും ഈ ഒരു വർഷം വിജയിക്കുമെന്നാണ് നിങ്ങളെ പ്രവൃത്തിയെ പ്രോത്സാഹിപ്പിക്കും അത്ര നല്ലൊരു ദിവസമാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ബർത്ത്ഡേ ഡേ ഐറ്റം വന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ബുധൻ്റെ ദേവത രണ്ട് പേരാണ് മഹാലക്ഷ്മിയും ശ്രീകൃഷ്ണസ്വാമിയും അപ്പോൾ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച പോയി ഭഗവാൻ പാൽപ്പായസം തുളസിമാല അർച്ചന അതുപോലെ ഒക്കെ നടത്തുക ദേവിക്ക് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പോയി ചുവന്ന പട്ട് കുങ്കുമാർച്ചന ഇവയൊക്കെ ദേവിക്ക് നടത്തുക ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരും ഭാഗ്യത്തെ കൂട്ടാൻ സഹായിക്കും അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് നല്ല ദിവസമാണ് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ കാരണം നമുക്ക് ഉച്ച സമയത്താണ് രാഹു സമയം പറഞ്ഞത് കലണ്ടറിൽ കിട്ടിയിട്ടുള്ളത് പന്ത്രണ്ട് തൊട്ട് ഒന്നര മണിവരെ എന്നാണ് പക്ഷേ പന്ത്രണ്ടര മണി തൊട്ട് രണ്ട് മണിവരെയാണ് രഹു കാല സമയം ഒന്നീ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ പന്ത്രണ്ടരയ്ക്ക് മുമ്പോ അല്ലെങ്കിൽ രണ്ട് മണിക്ക് ശേഷമോ ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങുക അതുപോലെ നമ്മൾ എന്നാൽ അഭിജിത്ത് മുഹൂർത്തം എടുക്കുമ്പോഴും ശരിക്കും പന്ത്രണ്ട് മണി മൂന്ന് മിനിറ്റ് തൊട്ട് അഭിജിത്ത് മുഹൂർത്തം തുടങ്ങുകയാണ് അമ്പത്തി രണ്ട് വരെ പന്ത്രണ്ട് അമ്പത്തിരണ്ട് വരെ അഭിജിത് മുഹൂർത്തം ഉണ്ടെങ്കിലും നമുക്ക് ആദ്യത്തെ കുറച്ച് സമയം മാത്രമേ എടുക്കാവൂ പന്ത്രണ്ടര മണിവരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കാരണം രാവുകാലം പന്ത്രണ്ടര മണി തൊട്ട് ആരംഭിക്കുകയും ചെയ്യും അതുപോലെ യമഘട്ട കാലവും ഗുളികകാലവും എല്ലാ ദിവസവും വരും ഇന്നു മാത്രമല്ല എല്ലാ ദിവസവും അവർക്ക് പ്രാധാന്യമുള്ള കുറച്ച് സമയമുണ്ട് മൂന്ന് മണിക്കൂറോളം സമയം പന്ത്രണ്ട് മണിക്കൂറിൽ അവരെ കൺട്രോളിലാണ് ആ സമയത്ത് എത്ര നല്ല ദിവസമായാലും നമ്മൾ ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം ഗുളിക കാല സമയം വരുന്നത് പന്ത്രണ്ട് അമ്പത്തഞ്ച് തൊട്ട് പന്ത്രണ്ട് ഇരുപത്തൊമ്പത് വരെയും കാല സമയം വരുന്നത് ഏഴ് നാൽപ്പത്താറ് തൊട്ട് ഒമ്പത് ഇരുപത് വരെയും രണ്ട് സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിൽ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം പ്രധാനമായിട്ട് പച്ച കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും അങ്ങനെ ഫുൾ പച്ചയായിട്ട് പോകണമെന്നല്ല പച്ച കളറിലുള്ള വസ്ത്രം വസ്ത്രത്തിൽ പച്ച കളർ ഉണ്ടാവണം അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു പച്ച കളറിലുള്ള കർച്ചീപ്പെങ്കിലും നമ്മൾ കൂടെ കരുതുക അത് ഭാഗ്യത്തെ തരാനും ദോഷഭാവത്തെ കുറയ്ക്കാനും സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ല ദിവസമാണ് ഭാഗ്യദായകമായ ഒരു ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ഓരോ ദിവസം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചീത്ത ദിവസവും നല്ല ദിവസവും ഒക്കെ രാവിലെ എഴുച്ച് പറഞ്ഞു തരണേ അപ്പോൾ അതുകൊണ്ട് അത് നോക്കി കണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അത് നിങ്ങൾക്ക് വിജയത്തിലേക്ക് കലാശിക്കും അതിന് സംശയം വേണ്ട എല്ലാവർക്കും വലിയ നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം